എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആയ എൻവയോൺമെന്റൽ സെഗ്മെന്റ്സ് എന്നുള്ള ഒരു ലെസൺ ആണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. അതായത് പേര് പോലെ തന്നെ എൻവയോൺമെന്റൽ സെഗ്മെന്റ്സ്, ദേർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെഗ്മെന്റ്സ് ഇൻ എൻവയോൺമെന്റ്. സോ ആ സെഗ്മെന്റുകളാണ് നമ്മൾ ഇന്ന് ഓരോന്നും എടുത്ത് ഡിഫൈൻ ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ഒന്നും വലിയ ടഫുള്ള ലെസൺസ് ഒന്നും അല്ല, നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്ന എല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ പാഠത്ത് നോക്കാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാല് നമ്മൾ ടെൻത്ത് മുതൽ പഠിച്ചു വരുന്ന ഓരോ കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. പിന്നെ ഈ ലെസണിൽ കുറച്ച് ഈ വക കാര്യങ്ങൾ കുറച്ചുകൂടി ഡിഫൈൻ ചെയ്ത് കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ട് അതിന്റെ റീസൺസ് നോക്കി പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, റിലാക്സ് ആയിട്ട് ക്ലാസ് മാത്രം നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം ക്ലാസ് മാത്രം ശ്രദ്ധിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എക്സാം നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഓക്കെ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ലെസൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള, ഒരുപാട് വന്നിട്ടുള്ള ചാൻസ് ഉള്ള ഒരു ലെസൺ ആണ്. സോ ശ്രദ്ധിച്ച് കേൾക്കുക, ഓക്കെ. സോ പേര് പോലെ തന്നെ എൻവയോൺമെന്റൽ സെഗ്മെന്റ്സ്, ഓക്കെ, എൻവയോൺമെന്റൽ സെഗ്മെന്റ്സ് ആണ്. ദേർ ആർ ഫോർ എൻവയോൺമെന്റൽ സെഗ്മെന്റ്സ്, ഓക്കെ, നാലെണ്ണാണ് ഉള്ളത്. ഒന്ന് അറ്റ്മോസ്ഫിയർ ആൻഡ് ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ ആൻഡ് ബയോസ്ഫിയർ. ഇങ്ങനെ ഈ നാല് സെഗ്മെന്റുകളാണ് എൻവയോൺമെന്റിലുള്ളത്. ഇതിൽ ഓരോന്നിനും ഈ നാലെണ്ണം നമുക്ക് ഓരോന്നും ഡിഫൈൻ ചെയ്താണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അറ്റ്മോസ്ഫിയർ, ഓക്കെ. എന്താണ് അറ്റ്മോസ്ഫിയർ? യെസ്, അന്തരീക്ഷം, അന്തരീക്ഷത്തെയാണ് അറ്റ്മോസ്ഫിയർ. സോ നിങ്ങൾ ചോദിക്കും അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തെ പറ്റി എന്താണ് പഠിക്കാനുള്ളതെന്ന്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറ്റ്മോസ്ഫിയറിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നീട് ഈ അറ്റ്മോസ്ഫിയർ തന്നെ കുറച്ച് ലെയറുകളായിട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി നമുക്ക് പഠിക്കാനുണ്ട്. സോ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വലിയൊരു പഠിക്കാൻ കുറച്ച് കൂടുതലുള്ള ഒരു ഭാഗമാണ് അറ്റ്മോസ്ഫിയറിന്റെ, ഓക്കെ. സോ ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ചാൽ മാത്രമേ കൺഫ്യൂഷൻ അല്ലാതെ നമുക്ക് പോകാൻ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൺഫ്യൂഷൻ വരും. കാരണം ഒരുപാട് ലെയേഴ്സും ഒരുപാട് പോയിന്റ്സും നമുക്ക് പറയാനുണ്ട്, ഒരുപാട് പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. സോ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. സോ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? ദേർ ആർ 5,000 മില്യൺ ടൺസ് ഓഫ് ഗ്യാസസ് ആണ് അറ്റ്മോസ്ഫിയറിൽ ഉള്ളത്, ഓക്കെ. 5,000 മില്യൺ ടൺസ് ഓഫ് ഗ്യാസസ്, അത്രയും ഗ്യാസസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഗ്യാസസ് ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിലനിൽക്കുന്നത്. അതായത് നൈട്രജൻ, ഹീലിയം, ഹൈഡ്രജൻ, ഓക്സിജൻ, അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അങ്ങനെ ഇഷ്ടം പോലെ ഒരുപാട് ഗ്യാസസ് ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിലനിൽക്കുന്നത്. ഓരോന്നിനും ഇത്ര എത്ര പെർസെൻറ്റേജ് എന്ന് വെച്ച് നമുക്ക് പഠിക്കാനുണ്ട്. സോ നോക്കുമ്പോൾ നൈട്രജൻ 78% ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉള്ളത്. അതുപോലെ തന്നെ ഓക്സിജൻ 21% ആൻഡ് കാർബൺ ഡയോക്സൈഡ് 0.33%, ആർഗൺ 0.93%, അങ്ങനെ അത്രയും ഗ്യാസസ് ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിട്ടുള്ളത്. ഇതൊന്നും പോരാതെ, ഇപ്പം ഞാൻ പറഞ്ഞ ഗ്യാസസ് പോരാതെ, ഇതിന് പുറമെ ഹീലിയം, അതുപോലെ നിയോൺ, ഹൈഡ്രജൻ എന്നീ പറഞ്ഞ ഒരുപാട് മറ്റു പല ഗ്യാസസും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിട്ടുണ്ട്, ഓക്കെ. സംഗതി എന്താണെന്ന് വെച്ചാൽ ദെർ ആർ 2 ഡിഫറെൻ്റ് കമ്പോസിഷൻ ഫോർ അറ്റ്മോസ്ഫിയർ, ഓക്കെ. അത് നമ്മളാരും അങ്ങനെ ശ്രദ്ധിച്ച് കാണത്തില്ല, പക്ഷെ അത് വലിയൊരു പോയിന്റ് ആണ്, ഓക്കെ. 2 ഡിഫറെൻ്റ് കമ്പോസിഷൻ ആണ് അറ്റ്മോസ്ഫിയറിൽ ഉള്ളത്. അതായത് ഒറിജിനൽ അറ്റ്മോസ്ഫിയർ ആൻഡ് സെക്കൻഡറി അറ്റ്മോസ്ഫിയർ, ഇങ്ങനെ 2 കമ്പോസിഷൻ ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ളത്. അതായത് തരംതിരിച്ചിരിക്കുന്നതല്ല, 2 കമ്പോസിഷൻ, 2 ഭാഗമാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ, ഓക്കെ. ഇതിൽ ഒറിജിനൽ അറ്റ്മോസ്ഫിയറിൽ ആകെ ഉള്ളത് ഹീലിയവും ഹൈഡ്രജനും മാത്രമാണ്, ഓക്കെ. പ്രൈമറി ഹീലിയവും ഹൈഡ്രജനും മാത്രമാണ് നമ്മുടെ ഒറിജിനൽ അറ്റ്മോസ്ഫിയറിൽ ഉള്ളത്. പിന്നീടാണ് നമ്മുടെ സെക്കൻഡറി കമ്പോസിഷനിലാണ് ബാക്കിയുള്ള ഇത്രയും ഗ്യാസസ്, ഞാനിപ്പോൾ പറഞ്ഞ ഓക്സിജനും കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എന്നീ വേണ്ട ബാക്കിയുള്ള എല്ലാ ഗ്യാസസും സെക്കൻഡറി അറ്റ്മോസ്ഫിയറിലാണ് അടങ്ങിയിട്ടുള്ളത്, ഓക്കെ. അത് മാത്രമല്ല, ഇവയൊന്നും കൂടാതെ സ്റ്റീം, അതായത് ചൂടുള്ള സ്റ്റീം, വോൾക്കാനിക് എറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ, സകലതും ഉള്ളത് സെക്കൻഡറി അറ്റ്മോസ്ഫിയറിലാണ്, ഓക്കെ. നമ്മുടെ ഒറിജിനൽ അറ്റ്മോസ്ഫിയറിൽ ഹൈഡ്രജനും ഹീലിയവും, സെക്കൻഡറിയിലെ ബാക്കിയുള്ള ഇത്രയും ഗ്യാസസ്, വോൾക്കാനിക് എറപ്ഷന്, സ്റ്റീം, ഈ വക സാധനങ്ങളൊക്കെയാണ് നമ്മുടെ സെക്കൻഡറി അറ്റ്മോസ്ഫിയറിലുള്ളത്, ഓക്കെ. ക്ലിയർ ആയില്ലേ? സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. നോട്ട് ചെയ്യാൻ വളരെ നന്നായി ശ്രദ്ധിച്ചിരിക്കുക, കാരണം നമുക്ക് എസ്സേ മാർക്കായിട്ട് എസ്സേന്ന് നമുക്കിത് ചോദിക്കാൻ വളരെ വളരെ ചാൻസ് കൂടുതലാണ്. സോ ഈ ഭാഗം നമ്മൾ എന്തായാലും ക്ലിയർ ആയിട്ട് കേട്ടിരിക്കണം, മാത്രമല്ല നന്നായിട്ട് പഠിച്ചിരിക്കണം, അത് നിർബന്ധമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഓക്കെ. സോ നമുക്ക് നോക്കാം ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ, ഓക്കെ. ഡിഫറെൻ്റ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറുടെ കാര്യം വരുമ്പോൾ ആദ്യം തന്നെ എർത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ലെയറാണ് ട്രോപ്പോസ്ഫിയർ,
ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എർത്ത് മുതൽ ജസ്റ്റ് എബോ ദി എർത്ത്, എർത്തിൽ നിന്നും 8 മുതൽ 18 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന അറ്റ്മോസ്ഫിയറിന്റെ ഒരു ലെവലാണ് അല്ലെങ്കിൽ ഒരു ലെയറാണ് നമ്മുടെ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെ പ്രഷർ എന്ന് പറയുന്നത് വെറും 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, പ്രഷർ, അറ്റ്മോസ്ഫിയർ പ്രഷറും ടെമ്പറേച്ചർ എല്ലാം തന്നെ 50 ഡിഗ്രി സെൽഷ്യസിനാണ്. ഇതൊരു ഡസ്റ്റി ലെയർ ആണ്. ഓക്കെ, ഡസ്റ്റി ലെയർ ആവാൻ കാരണം എന്താണ്? കാരണം അത് എർത്തിന്റെ തൊട്ട് മുകളിലായിട്ടാണ് അത് നിലകൊള്ളുന്നത്. ഓക്കെ, ട്രോപ്പോസ്ഫിയർ നിലകൊള്ളുന്നത് എർത്തിന്റെ തൊട്ട് മുകളിലാണ്, അതുകൊണ്ട് തന്നെ ഇത് ഡസ്റ്റി ലെയർ ആണ്. ഈ ഈ ലെയറിൽ, അതായത് ട്രോപ്പോസ്ഫിയറിൽ, വെറും 1% വാട്ടർ വേപ്പറും ബാക്കിയുള്ളത് മുഴുവനും കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, 1% മാത്രമാണ് അവിടെ വാട്ടർ വേപ്പർ, ബാക്കിയുള്ളതെല്ലാം കാർബൺ ഡയോക്സൈഡ് ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ സോൺ ഓഫ് ക്ലൈമറ്റ് എന്നും വിളിക്കും. ഓക്കെ, ഇതിനെ സോൺ ഓഫ് ക്ലൈമറ്റ് ആൻഡ് വെതർ എന്ന് നമ്മൾ വിളിക്കും ട്രോപ്പോസ്ഫിയറിനെ. ഓക്കെ, മനസ്സിലായല്ലോ. സോ ഇനി നമ്മൾ അടുത്ത ലെയർ നോക്കുമ്പോൾ സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, നമ്മുടെ ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള മറ്റൊരു ലെയർ ആണ് സ്ട്രാറ്റോസ്ഫിയർ, സെക്കൻഡ് ലെയർ ആണ്. അതായത് 80 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ലെയർ ആണ് സ്ട്രാറ്റോസ്ഫിയർ. മനസ്സിലായല്ലോ, 80 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കും. ഈ സ്ട്രാറ്റോസ്ഫിയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. മെറ്റേഴ്സ് ആർ വിസിബിൾ. എന്താണ് മെറ്റേഴ്സ്? ഉൽക്കകൾ. ഉൽക്കകൾ കാണപ്പെടുന്ന അറ്റ്മോസ്ഫിയറിന്റെ ഏക ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ. മെറ്റേഴ്സ് ആർ വിസിബിൾ. ഇവിടെ നമ്മുടെ ട്രോപ്പോസ്ഫിയറിനെക്കാളും 1000 മടങ്ങ് ലെസ് വാട്ടർ വേപ്പറും 1000 മടങ്ങ് ഓസോണുമാണ് കാണപ്പെടുന്നത്. ഓക്കെ, മാത്രമല്ല ഇതിന് നമ്മൾ സോൺ ഓഫ് ജെറ്റ് പ്ലെയിൻസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. കാരണം എന്താ? കാരണം ഈ സ്ട്രാറ്റോസ്ഫിയറിന്റെ മുകളിലൂടെയാണ് കൂടുതലും എയർക്രാഫ്റ്റുകൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ലെയറിനെ നമ്മൾ സോൺ ഓഫ് ജെറ്റ് പ്ലെയിൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് 52 ഡിഗ്രി സെൽഷ്യസ് മുതൽ 2 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിന്റെ ടെമ്പറേച്ചർ വരുന്നത്. ഓക്കെ, ഇത് മെറ്റേഴ്സ് ആർ വിസിബിൾ എന്നത് മാത്രമല്ല, ഇത് ഒരു ഓസോൺ ലെയറാണ്. ഓക്കെ, രണ്ട് പ്രത്യേകതകളാണ് ഇപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിനുള്ളത്. മെറ്റേഴ്സ് ആർ വിസിബിൾ, പിന്നെ മറ്റൊന്ന് ഓസോൺ ലെയർ. മനസ്സിലായല്ലോ. സോ ഇത് നമ്മുടെ മൂന്നാമത്തെ ലെയറാണ് മെസോസ്ഫിയർ. എന്താണ് മെസോസ്ഫിയർ? മെസോസ്ഫിയർ എന്ന് പറയുന്നത് 80 കിലോമീറ്റർ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും 80 കിലോമീറ്റർ എബോ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന മറ്റൊരു മൂന്നാമത്തെ ലെയറാണ് നമ്മുടെ മെസോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത, മെസോസ്ഫിയറിലെ പ്രത്യേകത എന്ന് പറയുന്നത്, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. മെസോസ്ഫിയറിലേക്ക് എത്തുന്തോറും ടെമ്പറേച്ചർ, ഹൈറ്റ്, ലൈക്ക് ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. മാത്രമല്ല പ്രഷർ, പ്രഷറും ടെമ്പറേച്ചറും ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച്. എവിടെ? മെസോസ്ഫിയർ. ശ്രദ്ധിക്കണം കേട്ടോ, മെസോസ്ഫിയറിലാണ് അങ്ങനെ ടെമ്പറേച്ചറും പ്രഷറും ഹൈറ്റ് കൂടുന്തോറും കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നാലാമത്തെ ലെയറാണ് തെർമോസ്ഫിയർ. ഓക്കെ, ഈ തെർമോസ്ഫിയർ എന്ന് പറയുന്നത് 700 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണ്. ഓക്കെ, മെസോസ്ഫിയറിൽ നിന്നും 700 കിലോമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന മറ്റൊരു ലെയറാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെ ഇവിടെ ഡെൻസിറ്റി വളരെ കുറവാണ്. സാന്ദ്രത, ഡെൻസിറ്റി ഈസ് വെരി ലോ. എവിടെ? ഇൻ തെർമോസ്ഫിയർ. ഈ തെർമോസ്ഫിയറിന് മറ്റൊരു ക്യാരക്ടർ അല്ലെങ്കിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, വൺ വേർഡിന് വരാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഇവിടെയാണ് നമുക്ക് ഇലക്ട്രോൺസ് ആൻഡ് ഇലക്ട്രിക് ചാർജ് പാർട്ടിക്കിൾസ് നമുക്ക് ഫൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായോ? തെർമോസ്ഫിയറിലാണ് ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയി ഇലക്ട്രോൺസ് പോലുള്ള ഒരുപാട് ചാർജ്ഡ് പാർട്ടിക്കിൾസ് നിലനിൽക്കുന്ന ഒരു ലെയറാണ് നമ്മുടെ തെർമോസ്ഫിയർ. ആൻഡ് ലാസ്റ്റ്, ആൻഡ് ലാസ്റ്റ് അവസാനത്തെ ലെയറാണ് എക്സോസ്ഫിയർ. ഓക്കെ, എക്സോസ്ഫിയർ ആണ് ഏറ്റവും അവസാനത്തെ ലെയർ എന്ന് പറയുന്നത്. ഇവിടെ ആണ് ആകെ നമുക്ക് ഹീലിയവും ഹൈഡ്രജനും മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എക്സോസ്ഫിയർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒറിജിനൽ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ഹീലിയവും ഹൈഡ്രജനും ബാക്കിയുള്ള സെക്കൻഡറി അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ബാക്കിയുള്ള ഗ്യാസസ് മൊത്തം കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? യെസ്, അതാണ് ഇവിടെ എക്സോസ്ഫിയർ. എക്സോസ്ഫിയറിൽ ആകെ ഹീലിയവും ഹൈഡ്രജനും മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. ഈ എക്സോസ്ഫിയർ എന്ന് പറയുന്നത് തെർമോസ്ഫിയറിൽ നിന്നും 10,000 കിലോമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ലെയറാണ് എക്സോസ്ഫിയർ. ഇവിടുത്തെ ടെമ്പറേച്ചർ, പ്രഷർ എന്നൊക്കെ പറയുന്നത് വളരെ 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 കൂടുതലാണ്. ഡ്യൂ ടു സോളാർ റേഡിയേഷൻ, സോളാർ റേഡിയേഷൻ മൂലം ഇവിടുത്തെ ടെമ്പറേച്ചറും പ്രഷറും ഒരുപാട് ഒരുപാട് കൂടുതലാണ്.
ഓക്കെ. സോ ഇത്രയുമാണ് നമ്മുടെ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ മനസ്സിലായാലോ? ഇനി നമുക്ക് നോക്കിയാലോ ലൈക്ക് അറ്റ്മോസ്ഫിയർ എന്തിനൊക്കെയാണ് റെസ്പോൺസിബിൾ. ഓക്കെ, എന്തിനൊക്കെയാണ് അറ്റ്മോസ്ഫിയർ കാരണമാകുന്നത്? ഫോർ ദി ഫോർമേഷൻ ഓഫ് ക്ലൗഡ്സ്. ഓക്കെ, ഫോർ ദി ഫോർമേഷൻ ഓഫ് ക്ലൗഡ്സ് ആൻഡ് ഫോർ ദി ഫോർമേഷൻ ഓഫ് റെയിൻഫോൾ, മഴ വരാനും, അതുപോലെ സ്നോഫോൾ, മഞ്ഞ് വീഴ്ച, ഇതിനൊക്കെ കാരണമാകുന്ന ഒരു ഒരു ഒരാളാണ്, ഒരു ഘടകമാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അറ്റ്മോസ്ഫിയറിനെ പറ്റി ഇറക്കുറ ഒരു ഐഡിയ കിട്ടിയില്ല. ഇത് ഇപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ്. നിങ്ങളത് നന്നായി മനസ്സിലാക്കി നിങ്ങളത് പഠിച്ചേ മതിയാവും. കാരണം ഫോർ ഷുവർ എക്സാമിന് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഈ ഡിഫറെൻ്റ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ വരാൻ വളരെ വളരെ ചാൻസ് ഉണ്ട്. സോ ഇനി നമുക്ക് അടുത്ത എൻവയോൺമെന്റൽ സെഗ്മെന്റിനെ പറ്റി നോക്കാം. സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഹൈഡ്രോസ്ഫിയർ. ഞാൻ പറഞ്ഞ നാല് എൻവയോൺമെന്റൽ സെഗ്മെന്റിന്റെ രണ്ടാമത്തെ എൻവയോൺമെന്റൽ സെഗ്മെന്റ് ആണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അറ്റ്മോസ്ഫിയർ നമുക്കൊക്കെ ക്ലിയർ ആയതാണ്. ഇനി ബാക്കിയുള്ള ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ ആൻഡ് ബയോസ്ഫിയർ, ഇത് മൂന്നും വലിയ അത്രക്ക് അങ്ങോട്ട് പഠിക്കാനില്ല. ഓക്കെ, അപ്പോ ജസ്റ്റ് ഒന്ന് കേട്ടുപോയാൽ മനസ്സിലാവും. ഇത്രയും ഡിഫൈൻ ചെയ്ത് ലെയർ ലെയറായി പഠിക്കേണ്ട ആവശ്യമില്ല. അറ്റ്മോസ്ഫിയറിനെ പോലെ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, സോ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഹൈഡ്രോസ്ഫിയർ. എന്താണ് ഹൈഡ്രോസ്ഫിയർ? നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രോസ്ഫിയർ എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ഹൈഡ്രോ ലൈക്ക് വാട്ടർ. ഓക്കെ, അതായത് ദ ഹോൾ പ്ലാനറ്റ്. ഈ പ്ലാനറ്റിലുള്ള എല്ലാ ജലസ്രോതസ്സുകളും ഉൾപ്പെടുന്നതാണ്, ഉൾപ്പെടുന്ന ഘടകമാണ് നമ്മൾ മൊത്തത്തിൽ ഹൈഡ്രോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അതിൽ ഓഷ്യൻസ്, റിവർ, പോൺസ്, മാത്രമല്ല അണ്ടർഗ്രൗണ്ട് വാട്ടർ, അതുപോലെ ഐസ് രൂപത്തിലുള്ള ഐസ്, അതായത് സോളിഡ് ഫോമിലുള്ളതും ലിക്വിഡ് ഫോമിലുള്ളതും ഏത് ഫോമിലുള്ള വാട്ടർ ആയാലും അത് എല്ലാം തന്നെ നമ്മുടെ ഹൈഡ്രോസ്ഫിയറിൽ ഉൾപ്പെടുന്നതാണ്. മനസ്സിലായോ? അതായത് നമ്മുടെ അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ കാര്യം വരികയാണെങ്കിൽ നമ്മുടെ വെൽസ്, കിണറുകളം വരുന്നുണ്ട്. ഫ്രോസൺ ഫോം ആണെങ്കിൽ, ഫ്രോസൺ ഫോം അല്ലെങ്കിൽ ഐസ് ഫോം ആണെങ്കിൽ ഗ്ലേസിയേഴ്സ്. നിങ്ങൾക്ക് ഗ്ലേസിയേഴ്സ് എന്താണെന്നറിയില്ലേ? അതായത് ഐസ് കൊണ്ടുള്ള വഴി, ദ പാത്ത്, ഐസ് കൊണ്ടുള്ള വഴി, നമ്മൾ നടക്കുന്ന വഴിയൊക്കെ ഐസായി കുറച്ച് നിന്നാൽ എങ്ങനെ ഉണ്ടാവും ലൈക്ക്? അതാണ് ഗ്ലേസിയേഴ്സ്. ഈ ഗ്ലേസിയേഴ്സ് നമുക്ക് കൂടുതൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇന്ത്യയിൽ കാണാൻ സാധിക്കുന്നത് ഹിമാലയത്തിലൊക്കെയാണ്. ഓക്കെ, സോ ഗ്ലേസിയേഴ്സ്, നമ്മുടെ ഹൈഡ്രോസ്ഫിയറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇതല്ലാതെ മറ്റുള്ള റിവേഴ്സ്, ലേക്സ്, പോൺസ്, അതുപോലെ തന്നെ ഓഷ്യൻസ്, ഇതെല്ലാം തന്നെ നമ്മുടെ ഹൈഡ്രോസ്ഫിയർ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ മനസ്സിലായല്ലോ, നമ്മുടെ പ്ലാനറ്റിലുള്ള എല്ലാ ജലസ്രോതസ്സും ഒത്തൊരുമിച്ചാണ് നമ്മൾ ഈ ഹൈഡ്രോസ്ഫിയർ എന്ന് നമ്മൾ വിളിക്കുന്നത്. മനസ്സിലായല്ലോ? സോ ഈ ഹൈഡ്രോസ്ഫിയറോട് സംബന്ധിച്ച് കിടക്കുന്ന മറ്റൊരു നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ, അഥവാ നമ്മൾ ചെറുപ്പത്തൊക്കെ പഠിച്ചിട്ടുണ്ടാവും വാട്ടർ സൈക്കിൾ എന്ന് പറയും. ഓക്കെ, ഒരുപാട് ഡിഫൈൻ ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല, നമുക്ക് അറിയുന്നതായിരിക്കും. അതായത് നമ്മുടെ ഓഷ്യനിലെ വാട്ടർ കണ്ടൻസ്ഡ് അല്ലെങ്കിൽ വാട്ടർ വേപ്പറുടെ രൂപത്തിൽ ക്ലൗഡിലേക്ക് പോവുകയും അവിടെ നിന്ന് ക്ലൗഡ് അത് റെയിൻഫോൾ ആക്കിയിട്ട് തിരിച്ചു വരികയും അങ്ങനെ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ അല്ലെങ്കിൽ വാട്ടർ സൈക്കിൾ എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവും, അതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതാണ് മൂന്നാമത്തെ ലിത്തോസ്ഫിയർ. ഓക്കെ, എന്താണ് ഈ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്? ലിത്തോസ്ഫിയർ സിമ്പിൾ ആണ്. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എർത്ത് സർഫസിന്റെ ഏറ്റവും കൂളസ്റ്റ് പോർഷൻ ആണ്. ഓക്കെ, അതായത് ലിത്തോസ്ഫിയറിന്റെ മറ്റൊരു പേരാണ് ഞാനിപ്പോ പറഞ്ഞത് ദ കൂളസ്റ്റ് സർഫസ് ഓഫ് ദി എർത്ത്സ് ലെയേഴ്സ്. ഓക്കെ, അതായത് ഭൂമിയുടെ ലെയറുകളിൽ വെച്ചിട്ട് ഏറ്റവും കൂളായ ഒരു ലെയറാണ് നമ്മുടെ ലിത്തോസ്ഫിയർ. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ലിത്തോസ്ഫിയറിൽ ആകെ അടങ്ങിയിട്ടുള്ളത് റോക്സിന്റെ ടൈനി റോക്സ് പാർട്ടിക്കിൾസ്. ഓക്കെ, നമ്മുടെ കല്ലിന്റെ പാർട്ടിക്കിൾസ്, അതായത് സോയിലാണ് ഉദ്ദേശിക്കുന്നത്. സോളിഡാണ് ലിത്തോസ്ഫിയർ, സോളിഡാണ്. ഓക്കെ, സോളിഡാണ് അവിടെ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് റോക്സിന്റെ പാർട്ടിക്കിൾസ് ആണ്. ആ റോക്സിന്റെ പാർട്ടിക്കിൾസിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസ്, അതുപോലെ തന്നെ ന്യൂട്രിയൻസ് ലൈക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതായത് മിനറൽസ് പോലുള്ള സംഗതികളെല്ലാം തന്നെ ഈ ലിത്തോസ്ഫിയറിൽ അടങ്ങിയിട്ടുണ്ടാവും. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ദി എർത്ത്, എർത്തിന്റെ ലെയറുകളിൽ വെച്ചിട്ട് ഏറ്റവും ദി കൂളസ്റ്റ് എമംഗ് ദി എർത്ത്സ് ലെയർ എന്ന് വിളിക്കുന്നത് നമ്മുടെ ലിത്തോസ്ഫിയറിനെയാണ്. ഓക്കെ, മനസ്സിലായല്ലോ? സോ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാൻ പോകുന്നതാണ് ബയോസ്ഫിയർ. ഓക്കെ, ബയോസ്ഫിയർ എന്താ? അത് ബയോസ്ഫിയർ ഒക്കെ എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ.
ഓക്കെ, ബയോസ്ഫിയർ എന്താ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞുതരാം. അതായത് ലിവിങ് ഓർഗാനിസംസ്, ഓക്കെ, നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരും നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ പരിസ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി എൻവയോൺമെന്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, അതിനെയാണ് നമ്മൾ ബയോസ്ഫിയർ എന്ന് പറഞ്ഞത്. എന്താണ് ഈ ഇൻട്രാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ രാവിലെ എണീച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നു. ഈ ഭക്ഷണം നമുക്ക് എവിടെന്നാ വരുന്നുണ്ടാവുക? അതെ, പ്ലാന്റ്സിൽ നിന്ന്. സോ നമ്മൾ ആരിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ? യെസ്, എൻവയോൺമെന്റിനെയാണ് നമ്മളിവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. അതല്ല, നമ്മൾ എന്താ മീറ്റ് ആണ് കഴിക്കുന്നത് എന്ന് വെച്ചാൽ അപ്പോഴും നമ്മൾ ആരിനെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ലൈക്ക് ഇൻട്രാക്ഷൻ ആരുമായിട്ട് വരുന്നത്? യെസ്, അഫ്കോഴ്സ് അനിമൽസ് ആണ് അല്ലെ. അപ്പോൾ അനിമൽസ് എന്ന് പറയുന്നത് അവരും നമ്മുടെ ഈ ബയോസ്ഫിയറിന്റെ ഒരു പാർട്ടാണ് അല്ലെ. നമ്മൾ എല്ലാ ലിവിങ് ഓർഗാനിസവും, ഇപ്പൊ മനസ്സിലായി, എല്ലാ ലിവിങ് ഓർഗാനിസവും നമ്മുടെ എൻവയോൺമെന്റും തമ്മിലുള്ള ഇൻട്രാക്ഷനെയാണ് നമ്മൾ ഇവിടെ ബയോസ്ഫിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ബയോസ്ഫിയറിൽ തന്നെ നമുക്ക് മൂന്ന് തരത്തിലുള്ള ആൾക്കാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഒന്ന് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ആൻഡ് ദെൻ ഡീകമ്പോസേഴ്സ്. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ആൾക്കാരെയാണ് നമുക്ക് ഈ ബയോസ്ഫിയറിൽ ഉൾപ്പെടുത്താൻ പറ്റുക. സോ ആദ്യം തന്നെ നോക്കാം പ്രൊഡ്യൂസേഴ്സ്. പേരിൽ തന്നെയുണ്ട് അല്ലേ, ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ ആരാണ് നമ്മുടെ ബയോസ്ഫിയറിൽ, ലൈക്ക് നമ്മുടെ എൻവയോൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാരാ? അഫ്കോഴ്സ് യെസ്, പ്ലാന്റ്സ് അല്ലേ, ചെടികളും മരങ്ങളൊക്കെയാണ് നമുക്ക് ഒരു ഒരു വസ്തു പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ അല്ലേ. സോ അവരെയാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കഴിക്കുന്ന ഭക്ഷണം എവിടെന്നാണ് വരുന്നത്? പ്ലാന്റ്സിൽ നിന്ന്. സോ അവിടെയാണ് ആര്? അവരാണ് പ്രൊഡ്യൂസേഴ്സ്. അല്ലെ, ഈ കഴിക്കുന്ന നമ്മൾ ആരാണ്? അതായത് ഈ പ്രൊഡ്യൂസേഴ്സിനെ ഭക്ഷിക്കുന്ന ആൾക്കാരാരാണ്? കൺസ്യൂമേഴ്സ്, നമ്മളാണ് കൺസ്യൂമേഴ്സ് അല്ലേ. സോ ഇവിടെ നമ്മളാ കൺസ്യൂമേഴ്സ്. നമ്മൾ മാത്രമല്ല ഇത് കഴിക്കുന്ന, അതായത് ഈ പ്രൊഡ്യൂസേഴ്സിനെ കഴിക്കുന്ന ഹെർബിവറസ് അനിമൽസ് ഉണ്ടാവുമല്ലോ, അനിമൽസും ഇതിൽ പെട്ട ആൾക്കാർ തന്നെയാണ് കേട്ടോ. ആര്? നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനെ ഭക്ഷിക്കുന്ന കൺസ്യൂമേഴ്സിൽ പെട്ട ആൾക്കാരാണ് നമ്മുടെ ഹെർബിവറസ് അനിമൽസും നമ്മുടെ ഹ്യൂമൻസും എല്ലാവരും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയില്ല. ഇനി ഇതിലൊന്നും വിടാതെ മൂന്നാമതൊരു കാറ്റഗറിയാണ് ഡീകമ്പോസേഴ്സ്. പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ഡീകമ്പോസ് ചെയ്യുന്ന. അതായത് നമ്മുടെ ഹ്യൂമൻസ് ആൻഡ് അനിമൽസിൻ്റെ ഒക്കെ എക്സ്ക്രിട്ടറി മെറ്റീരിയൽസ്, അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞ ജീവനില്ലാത്ത ഒരു വസ്തുവിനെ ദ്രവിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട് അല്ലേ. നമ്മുടെ മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, ഫംഗസ്, അങ്ങനെ ഒരുപാട് ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് നമുക്കറിയാം. സോ ഈ മൈക്രോ ഓർഗാനിസംസ് വരുന്ന, അതായത് അവരുൾപ്പെടുന്ന കാറ്റഗറിയാണ് നമ്മുടെ ഡീകമ്പോസേഴ്സ്. ഇപ്പൊ മനസ്സിലായല്ലോ മൂന്ന് തരത്തിലുള്ള ബയോസ്ഫിയറിലുള്ള മൂന്ന് ലെവലിന്റെ ആൾക്കാരെ മനസ്സിലായല്ലോ. പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ദെൻ ഡീകമ്പോസേഴ്സ്. മനസ്സിലായല്ലോ. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ പഠിച്ചു നമ്മുടെ നാല് സെഗ്മെന്റ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണ്, മറക്കരുത് കേട്ടോ. സോ അറ്റ്മോസ്ഫിയറിന്റെ ഡിഫറെന്റ് ലെയേഴ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒരു പോയിന്റ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതെല്ലാം മെയിൻ പോയിന്റ്സ് ആണ്. സോ ആ പോയിന്റ്സുകളൊക്കെ നന്നായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതായത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാൻ വളരെ വളരെ ചാൻസ് ഉള്ളതും ചോദിച്ചിട്ടും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, സോ നമ്മുടെ ലെസന്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് വെതർ ആൻഡ് ക്ലൈമറ്റ്. ഓക്കെ, വെതർ ആൻഡ് ക്ലൈമറ്റ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്ന വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറയുന്നതൊക്കെ സെയിം ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അല്ല, തീർച്ചയായിട്ടും അല്ല. രണ്ട് പഠനമാണ്, രണ്ട് കാര്യങ്ങളാണ്. സോ ഇതിനെ പറ്റി നമുക്ക് കുറച്ച് വളരെ ഒരു മൂന്നാല് പോയിന്റ്സ് നമുക്ക് പഠിക്കാനുള്ളൂ. സോ നമുക്ക് ഈ നമുക്ക് വെതറിലോട്ട് നോക്കാം. എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് വെതറും ക്ലൈമറ്റും സെയിം ആണ്, ഒരേതാണ് എന്നാണ് വിചാരിച്ചു വെച്ചിരുന്നത്. എന്നാൽ തീർച്ചയായിട്ടും അല്ല, രണ്ട് സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരു മൂന്നാല് പോയിന്റ്സ് നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ, നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ നോക്കാം. വെതർ എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, വെതർ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ലൈക്ക് ഒരു ഇത്ര ടൈം പീരീഡ് വരെ മാത്രമേ നമ്മുടെ വെതർ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിരിക്കും. ഒന്നല്ലെങ്കിൽ കൂടുതൽ പെർമനൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പെർമനൻ്റ് ആയിരിക്കും. അതായത് എന്തായാലും പെർമനൻ്റ് ആയിരിക്കും. ഈ വെതറിനെ പോലെ മാറിക്കൊണ്ടിരിക്കില്ല, ഒരിക്കലും ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കത്തില്ല. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കുമ്പോൾ വെതർ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് സ്മോൾ ഏരിയാസിലെ കാണാൻ സാധിക്കുകയുള്ളൂ. അതായത് ഒരു രാജ്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗത്ത് മാത്രമേ ഒരു വെതർ ഉണ്ടാവുള്ളൂ.
മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ്. എന്നാൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ ഒരു വലിയ കോണ്ടിനെന്റ്, ഒരു ലാർജ് കോണ്ടിനെന്റിലെ വെറും ഒരൊറ്റ ക്ലൈമറ്റ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാക്കുണ്ടോ? ക്ലൈമറ്റ് എന്ന് പറയുന്നത് വലിയൊരു കോണ്ടിനെന്റ് എടുത്താൽ ആ കോണ്ടിനെന്റിൽ ഒരൊറ്റ വെറും ഒരേ ഒരു ക്ലൈമറ്റേ ഉണ്ടാവത്തുള്ളൂ, ക്ലൈമറ്റ് മാറത്തില്ല. മനസ്സിലായല്ലോ? മാത്രമല്ല, നമ്മുടെ വെതർ എന്ന് പറയുന്നത് ഒരുപാട് ടൈപ്സ് ഓഫ് വെതർ കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ഒരു വർഷത്തിൽ തന്നെ ഒരു സ്ഥലത്ത് ഒരുപാട് ടൈപ്സ് ഓഫ് വെതർ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ക്ലൈമറ്റേ ഉള്ളൂ. ഓക്കെ, ഒരു പെർമനന്റ് ആയ സ്ഥലത്ത് വെറും ഒരു ടൈപ്പ് ഓഫ് ക്ലൈമറ്റേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ മനസ്സിലായല്ലോ? സോ ടെൻഷൻ അടിക്കാനൊന്നുമില്ല, നമുക്ക് ഞാൻ പറഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് ലേണിംഗ് മെറ്റീരിയൽ എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി ക്ലിയർ ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ? സോ ഓൾ ദി ബെസ്റ്റ് ലേണേഴ്സ്, ഇന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.